ക്യൂ ഡിസ്കൗണ്ട്സ് മൊബൈൽ ആപ്പ് നിങ്ങളുടെ കച്ചവടവും ഓൺലൈനാക്കൂ. ആദ്യത്തെ 2500 കടക്കാർക്ക് സൗജന്യ പ്രമോഷൻ. അപ്പോൾ നമ്മൾ തരൂർ മണ്ഡലത്തിലേക്ക് പോകുന്നു. തരൂർ എന്ന വാക്ക് ശശി തരൂരിലൂടെ ലോക പ്രശസ്തമാണ്. എന്നാൽ തരൂർ മണ്ഡലത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ആദ്യം നമുക്ക് സ്ഥാനാർത്ഥികളെ പരിചയപ്പെടാം. മൂന്ന് മുന്നണികൾ ആരൊക്കെയാണ് ഇത്തരത്തിൽ മത്സരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. തരൂർ മണ്ഡലത്തിൽ പിപി സുബോ സിപിഎം സ്ഥാനാർത്ഥി കെ എ ശിവ കോൺഗ്രസിൽ നിന്ന്, കെ പി ജയപ്രകാശൻ എൽ ഡി എയിൽ നിന്ന്. പിപി സുബോദ തരൂരിലേക്ക് എത്തുന്നത് വളരെ നാടകീയമായിട്ടാണ്. അവിടെ പി കെ ജമീലയുടെ സ്ഥാനാർത്ഥിത്വം വിവാദമായിരുന്നു. അതിനെ തുടർന്ന് അവിടെ നടന്ന ഒരു തീരുമാനത്തിൽ ആദ്യം ശാന്തകുമാരി വരുമെന്ന് പ്രതീക്ഷിച്ചു. പിന്നീട് ശാന്തകുമാരി കൊങ്ങാടേക്ക് പോകുമ്പോഴാണ് സുമോദ് വന്നത്. സുമോദിനെ തീരുമാനിച്ചിരുന്നത് കൊങ്ങാട് മണ്ഡലത്തിലേക്കായിരുന്നു. പക്ഷേ പി പി സുമോദ ജില്ലയിൽ സുപരിചിതനാണ്. ഡിവൈഎഫ്ഐ പ്രവർത്തനത്തിലൂടെ വളരെ സജീവ പ്രവർത്തകനുമായിരുന്നു. എന്താണ് തരൂർ മണ്ഡലം ചിന്തിക്കുന്നതെന്ന് നോക്കാം. അതിനു മുൻപ് തരൂർ മണ്ഡലം 2016 എങ്ങനെ ചിന്തിച്ചുവെന്ന് സുജയ പറയും. ഡോക്ടർ അരുൺ, 23068 വോട്ടുകൾക്ക് എ കെ ബാലൻ ജയിച്ച് നിയമസഭയിലെത്തി മന്ത്രിയായ തരൂർ മണ്ഡലത്തിൽ. ഇക്കുറി ബാലനില്ല, പകരം ഇപ്പോൾ മറ്റൊരു സ്ഥാനാർത്ഥി വരുന്നു. അത് സ്വീകാര്യനായ ഒരു സ്ഥാനാർത്ഥിയാണ്. ഒപ്പം കോൺഗ്രസ് ഒരു വനിതാ സ്ഥാനാർത്ഥിയെ നിർത്തുന്നു. അവിടെ മത്സരം കടുപ്പിക്കുന്നുണ്ടോ? ഇപ്പോൾ നമുക്കറിയാം പാലക്കാട്ട് എന്തായാലും ഈ ഉണങ്ങിയ കരിമ്പനപ്പട്ടകൾക്ക് പോലും തീ പിടിക്കുന്നത്ര ചൂടുണ്ടെന്നാണ് പറയുന്നത്. തെരഞ്ഞെടുപ്പ് ചൂട് എങ്ങനെയാണെന്ന് നമുക്ക് സർവേ ഫലത്തിലൂടെ അറിയാം. ഡോക്ടർ അരുൺ, തരൂർ മണ്ഡലത്തിന്റെ ഫലസൂചനയിലേക്ക് നമ്മൾ എത്തുന്നു. 24 കേരള മെഗാ പ്രീ പോൾ സർവേ തരൂർ മണ്ഡലത്തിന്റെ ഫലത്തിലേക്ക് പോകുന്നു. തരൂർ മണ്ഡലത്തിൽ എ കെ ബാലൻ നിലനിർത്തിയ ലീഡ് നിലനിർത്താൻ സി പി എം സ്ഥാനാർത്ഥിക്ക് സാധിക്കുമോ? അതല്ല, ഷീബയ്ക്ക് ഒരു അട്ടിമറി വിജയത്തിനുള്ള സാധ്യത തരൂർ മണ്ഡലം ഒരുക്കി നിർത്തിയിട്ടുണ്ടോ? നിലവിൽ അട്ടിമറികളൊന്നും സംഭവിക്കുന്നില്ല. സുമോദ് തന്നെയാണ് തരൂർ മണ്ഡലത്തിൽ നിന്നും നിയമസഭയിലേക്ക് എത്തുക എന്ന് പറയുന്നു. കണക്കു പ്രകാരം തരൂർ മണ്ഡലത്തിൽ 48% എൽ ഡി എഫിന് ലഭിക്കുമ്പോൾ 40% യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്ക് ലഭിക്കുക. 8% വ്യത്യാസം തരൂർ മണ്ഡലത്തിൽ എൽ ഡി എഫും യു ഡി എഫും തമ്മിലുണ്ട്. എൻ ഡി എക്ക് 12% തരൂർ മണ്ഡലത്തിൽ നിന്ന് ലഭിക്കാം. വിവാദങ്ങൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വിജയത്തെ ബാധിച്ചിട്ടില്ല എന്നാണ് കണക്കുകൾ നമ്മളോട് പറയുന്നത്. പി പി സുമോദ് തരൂർ മണ്ഡലത്തിൽ എൽ ഡി എഫ് മുന്നിൽ എന്ന സൂചനയാണ് നിലവിലെത്തുന്നത്. ക്യൂ ഡിസ്കൗണ്ട്സ് മൊബൈൽ ആപ്പ് നിങ്ങളുടെ കച്ചവടവും ഓൺലൈനാക്കൂ. ഇനി നമ്മുടെ നാട്ടിലെ കച്ചവടവും സമ്പത്തും നമുക്ക് തന്നെ.